ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഡീപ് ക്ലീൻ വീഡിയോ ആണ് കേട്ടോ ഓണത്തിന് മുന്നേ ആയിട്ട് വീട് ഫുള്ളായിട്ട് ഞാനൊന്ന് ഡീപ് ക്ലീൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുട്ടികളുടെ റൂം എങ്ങനെയാണ് ഡീപ് ക്ലീൻ ചെയ്യുന്നത് എന്നാണ് വീഡിയോയിലേക്ക് പോകുന്നതിനെ മുന്നേറി റിക്വസ്റ്റ് ഉണ്ട് പ്ലീസ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണും കൂടി പ്രെസ് ചെയ്യുക അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതിലും കൂടി പ്രെസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് ഇതാണ് മക്കളുടെ റൂം ഇവിടെ അവർ കിടക്കാറൊന്നുമില്ല പക്ഷെ അവർ പഠിക്കുന്നതും കളിക്കുന്നതും ഒക്കെ ഇവിടെ ഇരുന്നിട്ടാണ് ഇവിടെ ക്ലീൻ ചെയ്യുകയെന്ന് പറയുന്നത് ഒരുപാട് ആകർഷനങ്ങൾ കിട്ടും ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആദ്യം തന്നെ ഞാൻ റൂമിൽ വല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഫുള്ളായിട്ടൊന്ന് അടിച്ച് കളയുവാണ് പക്ഷെ ഇവിടെ അങ്ങനെ വല ഒരുപാട് കാണത്തില്ല കേട്ടോ ഞാൻ തൂക്കുന്ന കൂട്ടത്തിൽ വലയും കൂടി അടിച്ചാണ് പോകുന്നത് അപ്പോൾ അപ്പോൾ കാണുന്ന വല അപ്പോഴപ്പോഴും അങ്ങ് അടിച്ചു പോകുന്നത് വല കാണത്തില്ല പക്ഷെ എന്നാലും ഒരുപാട് പൊടിയാണ് അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്ത് കളയുവാണ് ഇനി അടുത്തത് ഫാൻ ക്ലീനിങ് ആണ് അപ്പൊ ഈ ഫാൻ ക്ലീൻ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പോയി കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ ലിങ്ക് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഫാൻ ക്ലീൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് നിന്നുകൊണ്ട് തന്നെ ഫാൻ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഞാൻ ആ റൂമിലുള്ള വിൻഡോ കട്ടൺസ് ഒക്കെ ഇന്നലെ മാറ്റുവാണ് അതിനുശേഷം വിൻഡോ നന്നായിട്ടൊന്ന് എടുക്കുവാണ് ഞാൻ വിൻഡോസ് ഒക്കെ ക്ലീൻ ഒരു പഴയ സോക്സ് കയ്യിലിട്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വിൻഡോസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ ഈ രീതിയിൽ നിന്ന് ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ നമ്മൾ ഈ രീതിയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലികളൊക്കെ തീർക്കാനായിട്ട് സാധിക്കും ഞാൻ എൻ്റെ മെഷീൻ ഇട്ടിരിക്കുന്നതും ഈ റൂമിൽ തന്നെയാണ് അപ്പം അതും കൂടെ നല്ലതുപോലെ ഒന്ന് പൊടിയടിച്ചെടുക്കുവാണ് ഇനി അടുത്തത് അവരുടെ സ്റ്റഡി ടേബിൾ ആണ് ഞാൻ അവിടെ ഒന്ന് അറേഞ്ച് ചെയ്തിടാണ് ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലി കിടക്കുന്നത് ഇവരുടെ ടോയ്സ് ഒതുക്കുക എന്നുള്ളത് അപ്പോൾ ഇതിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പല സാധനങ്ങളും എൻ്റെ മോള് കൊണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം ആവശ്യമുള്ളത് മാത്രമായിട്ട് ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ് അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം ഒന്നെടുത്ത് മാറ്റുകയാണ് ഇതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ആവശ്യമുള്ളത് മാത്രമായിട്ട് ഞാൻ ഇതിലോട്ട് വെക്കുന്നത് അപ്പോൾ ഇതിൽ മക്കളെ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ അവരെ ഉൾപ്പെടുത്തി അവർക്ക് എല്ലാം ആവശ്യമുള്ളതാണെന്ന് പറയും അതുകൊണ്ട് അവരാരും അറിയാതെയാണ് ഞാൻ ഈ ഒരു ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങുന്നത് ഇവർ ടോയ്സ് ഇതുപോലെ ഒരു ബാസ്ക്കറ്റിലാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ ആ ബാസ്കറ്റിൽ നിന്ന് എല്ലാടത്തും ഞാൻ മാറ്റിയിട്ട് അത് നല്ലതുപോലെ തുടച്ചതിന് ശേഷമാണ് ഈ ടോയ്സ് എല്ലാം ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കുന്നത് ഇനി ഞാൻ ഇട്ടിരുന്ന ബെഡ്ഷീറ്റും കട്ടൺസും ഒക്കെ ഒന്ന് മാറ്റുവാണ് അത് മാറ്റി ഞാൻ വാഷ് ചെയ്യാനായിട്ട് കൊണ്ടിടുകയാണ് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ആയിരിക്കണം ബെഡ്ഷീറ്റ് മാറ്റേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബെഡിൽ പൊടിയൊന്നും വരത്തില്ല ഇപ്പോൾ നല്ല രീതിയിൽ ചവറുണ്ടായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നല്ലതുപോലെ ഞാനൊന്ന് അടിച്ചുവാരി എടുക്കുവാണ് ഇപ്പൊ അടിച്ചു വരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ബെഡ്ഷീറ്റ് മാറ്റി കർട്ടനും ഒക്കെ പുതിയത് ഇട്ട് കൊടുക്കുവാണ് ബെഡ്ഷീറ്റ് വിരിക്കുമ്പോഴുള്ള ടിപ്പ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ കെട്ടിട്ടതിന് ശേഷം വേണം ബെഡ്ഷീറ്റ് വിരിക്കാൻ അങ്ങനെ വിരിക്കുവാണെങ്കിൽ മക്കളൊന്നും വലിച്ചാൽ തന്നെ ബെഡ്ഷീറ്റ് വന്ന് പോവാതെ തന്നെ നല്ലതുപോലെ ഇരുന്നുള്ളൂ ഇപ്പൊ ബെഡ്ഷീറ്റ് വിരിച്ചു കഴിഞ്ഞു ഇത് ഈ കടനും കൂടെ ഒന്ന് മാറ്റി കൊടുക്കുവാണ് ഇനി തറയും കൂടെ തുടച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫുൾ ക്ലീനിങ്ങും കഴിയും ഇപ്പൊ ലാസ്റ്റ് ഇതേ തറയും കൂടെ തുടച്ചു കൊടുക്കുവാണ് ഇപ്പൊ തറയും തുടച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്റെ റൂമിന്റെ ക്ലീനിങ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഓണത്തിൻ്റെ ക്ലീനിങ് ഇതുവരെയും തുടങ്ങിയിട്ടില്ലാത്തവർ ഇന്ന് തന്നെ വീട് പോയി ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സേഫായിട്ടിരിക്കുക അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ